കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൂപ്പേർക്ക് ഇവിടെ ഇരുന്നാൽ തോന്നും അവിടെയാണ് നല്ലത് അവിടെ ഇരുന്നാൽ തോന്നും ഇവിടെ നല്ലത് ഇങ്ങനുണ്ടോ ഒരു ആർത്തിപ്പണ്ടാരങ്ങൾ ആരെ ഡൽഹിയിലേക്ക് പോകാൻ പറഞ്ഞു നമ്മൾ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയിക്കോളിന്ന് മൂപ്പര് ഡൽഹിയിലേക്ക് പോയത് ഇന്ന മന്ത്രി കസരയിൽ അവിടെ ഇരുന്നിട്ട് കാണാൻ മൂപ്പർക്ക് കൈയ്യണില്ല അതുകൊണ്ട് പോയതാണ് അല്ലാതെ മോഡിനെ താഴെ ഇറക്കാനും മോഡിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനൊന്നും പോയതല്ല മൂപ്പര് പ്രതിപക്ഷ നേരേൽ അവിടെ ഇരിക്കുക ഞാനിപ്പുറത്ത് ഇവിടെ ട്രഷറി ബെഞ്ചിലും ഇരിക്കുക അത് കാണാൻ ബഞ്ചാത്തോണ്ട് പോയത് തന്നെയാണ് മൂപ്പരന്ന് പിന്നെ രണ്ടാമത് പോയത് എന്തിനാണ് അവിടെ യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നാ ഇ അഹമ്മദ് സാഹിബിനെ പോലെ ഒരു മന്ത്രിയാവാം ഈ അഹമ്മദ് സാഹിബ് നല്ല സ്കൂളിലൊക്കെ പഠിച്ച് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ഗംഭീരനായിട്ടുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ മന്ത്രിസ്ഥാനം കിട്ടിയത് പണ്ട് സീതിയാജി പറഞ്ഞിരുന്നു ഞാന് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് നമ്മളെ നാട്ടിൽ നിന്ന് പല ഇംഗ്ലീഷുകാരും രാജ്യം വിട്ടു തന്നെ പോകാൻ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ലോകസഭയിലെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടിട്ടാണെന്ന് തമാശയ്ക്ക് ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ മനുഷ്യൻ ഇവിടെ മൂപ്പേരി ഇരി ഇരിപ്പോട്ടില്ല മൂപ്പേർക്ക് എവിടെ ഇരിപ്പോട്ടു അതാണ് മൊപ്പര പ്രശ്നം ഈ നിന്നു കൊടുക്കാൻ ഈ ഈ കുഞ്ചിരാമം ഈ നാട്ടിലെ ജനങ്ങളെ കളിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ എങ്ങനെ കഴിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മലപ്പുറത്തുകാർ ഇത്ര മോശക്കാരാണ് മലപ്പുറത്തുകാർ ഇത്ര ആളുകളാണ് അവർ രാഷ്ട്രീയ ബോധം ഉയർത്തി കാണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇനിയും അവരത് കാണിക്കും കാണിക്കേണ്ട സമയത്ത് അവരത് പ്രകടിപ്പിക്കും ഒരു സംശയവും വേണ്ട ഇതെന്താ വെള്ളരിക്കാ പട്ടണം എന്തേ തീരുമാനം പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങള് പ്രഖ്യാപിക്കാതിരുന്നു സാധാരണ ലീഗിന്റെ തീരുമാനമൊക്കെ പ്രഖ്യാപിക്കൽ ആരാ തങ്ങളല്ലേ ഇനി തങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും തങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും പത്രസമ്മേളനം നടത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറയുന്നതെങ്കിലും അല്ലെങ്കിൽ മജീദ് സാഹിബോ ബഷീർ സാഹിബോ ആണ് പറയുന്നതെങ്കിലും ഹൈദർ അലി ഷിഹാബ്ദങ്ങളോ സാദിഖലി ഷിഹാബ്ദങ്ങളോ സന്നിഹിതരായിരിക്കുന്ന സദസ്സിൽ വെച്ചായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുക ഇതെന്താ കുട്ടിക്കളിയാണോ ആ തീരുമാനം പറഞ്ഞത് മജീദ് സായിബ് ഇവരൊരു മുക്കുട്ട് കമ്പനിയായിട്ട് മുസ്ലിം ലീഗിനെ മാറ്റുന്നു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തങ്ങന്മാർക്ക് പോലും അതിൽ യോജിപ്പില്ല എന്നുള്ളതിന്റെ തെളിവാണ് ബഹുമാന്യനായ പാണക്കാട് ഹൈദർ അലി തങ്ങളുടെ മകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അലി ഷിഹാബ് തങ്ങൾ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറയുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് അതൊരു നല്ല ലക്ഷണമാണ് തിരുത്തൽ ശക്തികൾ മുസ്ലിം ലീഗിൽ ഉണ്ടായി വരുന്നു പാണക്കാട് തങ്ങന്മാരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ലീഗിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്ന പുത്തൻകൂറ്റുകാരായ നേതൃത്വത്തിനെതിരായി നാട്ടിലുടനീളം ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല മലപ്പുറത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരെ കുരങ്ങുകളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെതിരായി വിധിയെഴുതാൻ നിങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുക എന്ന്